കോഴിക്കോട് വലിയങ്ങാടി വാർഡിലെ കെ പി കേശവമേനോൻ റോഡിലും സിറ്റി സ്റ്റാൻഡിലുമുള്ള ശുചിമുറികളുടെ പ്രവൃത്തി പൂർത്തിയായിട്ടും തുറന്നുകൊടുക്കാത്തതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ടൈം ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ശുചിമുറികളുടെ പ്രവൃത്തി പൂർത്തിയായിട്ട് 8 മാസത്തോളം പിന്നിടുകയാണ്. നിത്യവും ആയിരക്കണക്കിന് പേർ എത്തുന്ന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. ശുചിമുറികൾ തുറന്നുകൊടുക്കാൻ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ എസ് കെ അബൂബക്കർ അറിയിച്ചു. ഈ വലിയങ്ങാടിയിലും സിറ്റി സ്റ്റാൻഡിലും ടോയ്ലറ്റ് 2017 30 ലക്ഷം രൂപക്കാണ് കരാറെടുത്തത്. പക്ഷേ 2017 കരാറെടുത്തെങ്കിലും കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലം തീർന്നവരെ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ പുതിയ കൗൺസിൽ വന്നതിൻ്റെ ശേഷം കൗൺസിലർ എന്ന നിലയിൽ ഞാൻ തന്നെ കരാറുകാരനെ വിളിക്കുകയും നിങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പണി തീർക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണി തീർത്തിട്ട് 8 മാസമായി. അവിടെ കറണ്ട് വന്ന് വെള്ളം വന്നു. സിറ്റി സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ മാത്രമേ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളൂ. അവിടുത്തെ റോഡ് കയറണമെങ്കിൽ ആഗസ്റ്റ് കഴിയണം, അതൊരു പ്രശ്നം. പക്ഷേ വലിയങ്ങാടിയിൽ എല്ലാ പണിയും ടോയ്ലറ്റിൻ്റെ കഴിഞ്ഞതാണ്. അത് തുറന്നു കൊടുക്കാൻ ഒരുപാട് പ്രാവശ്യമായി പറയുന്നത്, പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അതിനൊരു ശ്രദ്ധയില്ല. പ്രവൃത്തി പൂർത്തീകരിച്ച മാനാഞ്ചിറയിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറാകണമെന്നും എസ് കെ അബൂബക്കർ ആവശ്യപ്പെട്ടു. നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അകത്തുള്ള പിന്നെ പാവപ്പെട്ട യാത്രക്കാർക്ക്, അവസ്ഥ അനുഭവിക്കുന്ന യാത്രക്കാരുടെ പിന്നെ ടാക്കി ട്രോക്കിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെയും ഉദ്ഘാടനം ഇതുവരെ നിർവഹിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഈ മറ്റേ മേയറും ഡെപ്യൂട്ടി മേയറും അതുപോലെ ചെയർമാൻമാരും ഇവർ ഭരണകർത്താക്കന്മാർ ഒരാഴ്ചയിൽ മീറ്റിംഗ് കൂടുണ്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിൽ പണി തീർത്ത ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനം കഴിച്ച് പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു താല്പര്യം ഇവരിൽ നിന്ന് കാണുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാരെന്ന നിലയിൽ ഞങ്ങൾ പുറപ്പെടുവാൻ തയ്യാറെടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രവൃത്തി പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാത്ത കെട്ടിടങ്ങൾ തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കൗൺസിലർ വ്യക്തമാക്കി.